ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആളെ പിടി കിട്ടിയോ? നമ്മുടെ പെരുമ്പിളിയിൽ ഓർഗാനിക് ഫിഷ് ഫാമിലെ ഷൈനാസ്ക. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുളത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഓൺലൈനായിട്ട് കുറേ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് ചെറിയൊരിതൊന്ന് പറഞ്ഞെടുക്കാവോ? നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, വെബ്സൈറ്റുകൾ, വെബ്സൈറ്റ് ഡെവലപ്മെൻറ്, അതുപോലെ പിന്നെയുള്ളത് നമ്മുടെ മൾട്ടിമീഡിയ കോഴ്സുകൾ, ആർക്കിടെക്ചറിലായിട്ട് ഓട്ടോകാഡ്, ഡാറ്റാ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതിൻ്റെ എല്ലാം കോഴ്സുകളിലപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. മൾട്ടിപ്രോഗ് എന്നാണ് ഇക്കാട് എൻ്റെ ഒരു ഐഡിയ, ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പേര്. എന്നെ എല്ലാവരും വിളിക്കുന്ന ഈ പേരിലാന്ന് പറഞ്ഞ പോലെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പേര് മൾട്ടിപ്രോഗ് എന്നാണ്. മൾട്ടിമീഡിയ ആൻഡ് പ്രോഗ്രാമിംഗ്, കൂടെ വെബ് ഡിസൈനിങ്, ആൻഡ് ആർക്കിടെക്ചറിലും ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എം എസ് ഓഫീസ് ഫണ്ടമെൻറ്റൽസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടൊരു സംരംഭം. ഹായ്, എൻ്റെ പേര് ഷൈനാസ്. ഓൾറെഡി എൻ്റെ ചില വീഡിയോസിലൊക്കെ കണ്ടു പരിചയങ്ങളുണ്ടാകും, പക്ഷേ ഇതിപ്പോൾ വേറൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, എല്ലാവരും വീട്ടിൽ കൂടെ ഇരുന്ന് നമ്മളിങ്ങനെ കൊറോണയായി കാര്യങ്ങളായി നമ്മുടെ സാഹചര്യങ്ങൾ ഇങ്ങനെയായി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയൊരു പരിപാടി, ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു റീസണുണ്ട് ഞാൻ പറയാം. അതായത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓൺലൈൻ സംരംഭങ്ങളും ക്ലാസ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നത്. അതായത് പ്രോഗ്രാമിങ്ങും മൾട്ടിമീഡിയ, ഈ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്രോഗ് എന്നാണ് ഞാൻ ഈ ഒരു ഇതിന് പേരിട്ടിരിക്കുന്നത്. മൾട്ടിമീഡിയ ആൻഡ് പ്രോഗ്രാമിംഗ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മൾട്ടിപ്രോഗ് എന്നുള്ളൊരു പേരിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന സൂം, അതുപോലെ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ വീഡിയോ കോള്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് ഒരു കുട്ടികളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കാം. മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, C++, ജാവ, ഒറാക്കിൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാഫാണ്. ഏതാണ്ട് ഒരു 20-22 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ഞാൻ പഠിപ്പിക്കുന്ന ആളാണ്. കോളേജുകളിലായിട്ടും അവിടെ ഇവിടെങ്ങളിലേക്കായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പം ഇപ്പോൾ വീട്ടിലാണ്, ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ മറ്റു കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എബ്രോഡ് കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിപ്പുണ്ട്. അതിൽ ചില കുട്ടികളായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതായത് ഇപ്പോൾ ഓൾറെഡി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കിപ്പോൾ ഈ പുറത്തുള്ള കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന അസൈൻമെൻറ്റും ക്വിസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്വിസ് അവർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ അസൈൻമെൻറ്റ് വളരെ കട്ടിയുള്ള പ്രോഗ്രാംസാണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് വലിയ ഗെയിംസ്, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്ന ലെവലിലൊരു കുട്ടിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണത്. നമ്മളത് എടുത്ത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതിന് ഇന്ന സ്റ്റെപ്പുകൾ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, ഇന്നെ പോലെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓൾറെഡി ഒരു 1-2 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരും അനുഭവം പറഞ്ഞു, ഇതിനു മുമ്പ് അവർ ഈ കോഴ്സ് ചെയ്തിട്ട് അവരുടെ കൂടുതലുണ്ടായിരുന്ന കുട്ടികൾ ഇത് ഡ്രോപ്പ് ചെയ്ത് പോയി, ഇത്രയും പൈസ മുടക്കി കോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇത്രയും കട്ടിയായതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്ത് പോയി. നമ്മുടെ നാട്ടിലുള്ള 1-2 പേര് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഏതാണ്ട് കോഴ്സ് തീരാറായ ഒരു സമയത്താണ് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരിലേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞു കൊടുക്കുക. എന്നെ കൊണ്ട് പറഞ്ഞ രീതിയിൽ ഞാൻ സഹായിച്ചു നോക്കാം. നമ്മളതിനൊരു മണിക്കൂറിൽ ഇത്ര ചാർജ് എന്നുള്ള രീതിയിൽ ഇതിട്ടിട്ടാണ് ചെയ്യുന്നത്. വളരെ തുച്ഛമായ എമൗണ്ടാണ് ഞാൻ അറിയുന്നത്. എല്ലാവരും ഒരുപാട് പൈസകൾ എടുക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ എൻ്റെതായ ഒരു ചാർജ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പൈസ വെച്ചിട്ട് എൻ്റെ ഒരു റെന്യൂമറേഷൻ എന്നുള്ള രീതിയിലേക്ക് അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിവേ ഇതിൽ പിന്നെ വേറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടിമീഡിയ കോഴ്സും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഫോട്ടോഷോപ്പ്, അതുപോലെ ഓട്ടോകാഡ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോട്ടോഷോപ്പാണ് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ, എല്ലാം കൂടി ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ഫോട്ടോഷോപ്പ്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ഇൻഡിസൈന്, അതുപോലെ ആഫ്റ്റർ എഫക്റ്റ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഓഡി ടെക്നിക്ക്, അതുപോലെയുള്ള ടെക് കോഴ്സുകളിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന കുട്ടികൾക്ക് ഓട്ടോക്യാഡ് പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ എന്നോട് 1-2 പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ഓൾറെഡി എടുക്കുന്നുണ്ട്. 3-4 പേർക്കിപ്പം ഓൺലൈനിൽ കൂടെ ഞാനിപ്പോൾ ഓട്ടോക്യാഡ് ക്ലാസ് എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഒരു കറക്റ്റ് പാറ്റേണായിട്ട് ബേസ് സ്റ്റെപ്പ് മുതൽ വരച്ച്, ഒരു ലൈൻ വരയ്ക്കുന്നത് മുതൽ, അതിന് മുമ്പോട്ടുള്ള വർഷം മുതൽ ഓരോ ദിവസവും വളരെ സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അവരെ കൊണ്ട് ഓരോ ആഴ്ചയിലും ഒരു 4 ദിവസം ക്ലാസ്സും ബാക്കി 2 ദിവസം പ്രാക്ടിക്കൽ ക്ലാസ്സും കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രാക്ടിക് ക്ലാസ്സിന് ഞാൻ സത്യം പറഞ്ഞാൽ അവരിൽ റേറ്റ് കൂട്ടുന്നില്ല, പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ കൂട്ടുന്നില്ല. ഞാൻ ഹെൽപ്പായിട്ടുള്ള രീതിയിൽ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നതിന് മാത്രം ഞാൻ പൈസ എടുക്കുന്നുള്ളൂ. ബാക്കി പ്രാക്ടിക് ക്ലാസ് ചെയ്യുന്നതിന് ഞാൻ പൈസ, ആ സമയത്തുള്ള ക്ലാസ്സിന് അസിസ്റ്റൻസിന് ഞാൻ പൈസ കണക്കാക്കുന്നില്ല. അങ്ങനെയൊക്കെയാണ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾ സാധാരണക്കാരെ പിള്ളേർക്കും കൂടെ ഉപകാരമാവുന്ന രീതിയിലാണ് ചെയ്തു പോകുന്നുണ്ടോ, ഫീസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും, അത് നിങ്ങൾ എടുത്തിട്ട് വിളിച്ചാൽ മതി.
പഠിക്കാൻ പാട് വരുന്നത് പ്ലസ് ടു ലെവല്. ഇപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ലെവലും അതിൽ സി എസ് സി പ്ലസ് പ്ലസ് ജാവ കോഴ്സുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ടുള്ള ബേസിക് സ്റ്റെപ്പ് മുതൽ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾക്ക് എടുത്ത് തുടങ്ങുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പം സി പി പ്ലസ് പ്രോഗ്രാമിംഗ് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വേരിയബിൾസിൽ നിന്ന് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കണക്കിലാണെങ്കിൽ നമുക്കറിയാലോ. ഇപ്പോൾ കൂട്ടാനും കുടിക്കാനും അറിയാൻ പാടില്ലെങ്കിൽ അയാളെ എത്ര വലിയ കണക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോർഷനിൽ നിന്ന് പഠിപ്പിച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. അതായത് പ്രോഗ്രാമിംഗ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ മാത്ത് പോലെ തന്നെ ബേസിൽ നിന്ന് പോയാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് മുകളിലോട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ. ബേസ് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ ഭാഗങ്ങൾ മൊത്തം കറക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളും പോകുന്നത്. അതായത് ഏറ്റവും ബേസിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ച് 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 ഓരോ സ്റ്റെപ്പ്, ഇപ്പോൾ വേരിയബിൾസ് വേരിയബിൾസ് കഴിഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദെൻ ലൂപ്പുകൾ, അങ്ങനെ ഫങ്ഷൻ ക്ലാസ് ആ ഒരു രീതിക്ക് മുമ്പോട്ട് പോകുന്നു. അതുപോലെ ജാവയിലാണെങ്കിലും ഇത് സെയിം വേ, നമ്മൾ സി എം സി പി പിയുടെയും ബേസിക് എടുത്ത ശേഷം മാത്രമാണ് ജാവ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജാവയുടെ ക്ലാസ്സുകൾ അതിലേക്ക് പോകും. അതുപോലെ മൾട്ടിമീഡിയ കോഴ്സുകളാണെങ്കിലും ഇതേപോലെ തന്നെ ഏറ്റവും എന്നാ തറ ലെവൽ, നമ്മൾ ഏറ്റവും ഫ്ലോർ ലെവൽ, അതായത് നമ്മുടെ എന്നാ ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ, ഇപ്പോൾ ഫോട്ടോഷോപ്പിലാണെങ്കിൽ ആദ്യമേ വർക്ക് ചെയ്യാനുള്ള വർക്ക് ഇൻ്റർഫേസ്, ദെൻ ടൂളുകൾ വിൻഡോയിൽ നിന്ന് എങ്ങനെ ടൂളുകൾ കൊണ്ടുവരിക, ടൂളുകളുടെ ഓപ്ഷൻസുകൾ പഠിപ്പിച്ചിട്ട് ഒരു സിമ്പിൾ ടൂൾ എടുത്ത് ആ സിമ്പിൾ ടൂൾ പഠിച്ച ശേഷം അതിൻ്റെ കുറച്ച് വർക്കുകൾ ഒരു വീക്കിൽ കൊടുക്കണം. ഒരു വീക്കിൽ ആ വർക്കുകൾ പഠിപ്പിച്ച ശേഷം ആ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം മാത്രമാണ് അടുത്ത ടൂൾ അതിൻ്റെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് പോർഷൻ, കംപ്ലീറ്റ് എൻറ്റയർ പോർഷൻ നമ്മളിങ്ങനെ ഓരോ ടൂളിനെ കുറിച്ച് പഠിപ്പിച്ച് 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 ലാസ്റ്റ് ഫൈനലായിട്ട് അഡ്വാൻസ് വേർഷൻ ചെയ്ത് നമ്മളങ്ങനെ പോകാം. അതുപോലെ ഇപ്പം എന്നാ വിദേശ കോഴ്സുകളാണ് ഞാൻ പറഞ്ഞത്, പേപ്പർ ഔട്ട് കോഴ്സുകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഈ അസൈൻമെൻറ്റ്സിനാണ് അവർക്ക് മാർക്ക് വരുന്നത്. ഈ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസൈൻമെൻറ്റ് കിട്ടുമ്പോൾ അവരുടെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഒക്കെ സിമ്പിൾ ആയിരിക്കും, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ബാക്കിയുള്ള അസൈൻമെൻറ്റുകൾ ഇങ്ങനെ ഓരോന്നോരോന്നവർ ചെയ്യാൻ പറയുന്നത്, ടീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് അസൈൻമെൻറ്റ് മുതൽ അവർ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്തതെന്ന് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ അസൈൻമെൻറ്റ് അവർക്ക് വളരെ സിമ്പിളായിരിക്കും, കാരണം അത് നമുക്ക് ബേസ് കിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ അസൈൻമെൻറ്റ് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന പോർഷൻസ് മാത്രം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നതിൽ നൂറിൽ നൂറ് മാർക്ക് വരെ അസൈൻമെൻറ്റ് കിട്ടിയ കുട്ടികളുണ്ട്. ഞാൻ വേണമെങ്കിൽ പേഴ്സണലായിട്ട് റെഫറൻസ് നമ്പർ തരാൻ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു എബോവ് 90, 92, 94 മുകളിൽ എല്ലാ അസൈൻമെൻറ്റുകൾക്കും എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിവും കൂടെ കൂടെയുള്ള കുട്ടികളുണ്ട്, അവർക്കെന്ന് പറഞ്ഞാൽ 98 മുകളിൽ ഇപ്പം ലാസ്റ്റ് അസൈൻമെൻറ്റിനൊക്കെ 100% മാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച അറിയാവുന്ന ആൾക്കാരുണ്ട്, പേരൻസ് വിളിച്ച ആൾക്കാർ വരെ എൻ്റെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാനഡയിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്ന കോഴ്സുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വരുന്നുണ്ട്. അതായത് ഇപ്പം ഏറ്റവും പ്രായമായവർക്കുണ്ടല്ലോ, അപ്പോൾ അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രായമായവർക്കൊക്കെ ഇപ്പം ബേസിക്കായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വിദേശത്തുള്ളവർക്കൊക്കെ മക്കളുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ ബേസിക് കമ്പ്യൂട്ടറുകൾ ആവശ്യമുള്ളവരുണ്ട്. വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് അതുപോലും അറിയില്ലാത്തവരുണ്ട്, അതുപോലും പറഞ്ഞു കൊടുക്കാനും അതിനുള്ള സൗകര്യങ്ങളില്ലാത്തവരുണ്ട്. കാരണം അതിനെ അത് വെച്ച് വരെ എനിക്ക് ഓൾറെഡി രണ്ടു മൂന്ന് പേർക്ക് ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് മുതലാണ് ഞാൻ തുടങ്ങുന്നത്. ഏറ്റവും താഴെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൽ ഫേസ്ബുക്ക് വാട്സപ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ചോദിച്ചു വരെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കായിട്ടുള്ള എം എസ് ഓഫീസ്. എം എസ് ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ വേഡ്, എക്സൽ, പവർ പോയിൻ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓഫീസിൽ സംബന്ധമായിട്ടൊരു ജോലിക്ക് പോകുന്ന ആൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം പറഞ്ഞത് വേറെ നമ്മൾ ഇൻ്റർനെറ്റ് നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും ഫയൽ അപ്ലോഡ് ചെയ്യുന്നതും ഒരു ഓഫീസിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എക്സ്ട്രാ എം എസ് ഓഫീസിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് അതും കൂടെ ഒരു പാക്കിൽ ഉൾപ്പെടുത്തിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ജോലിക്ക് വേണ്ട രീതിയിൽ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഒരു ഷോപ്പിലേക്ക് വർക്കിന് കയറേണ്ട ആൾക്ക് വേണ്ട എം എസ് ഓഫീസ് കോഴ്സാണ് ഞാൻ ഏറ്റവും ബേസ് കോഴ്സായിട്ട് ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് നമ്മൾ ചെല്ലും ഡി ടി പി, അതായത് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. നമുക്കറിയാം പ്രിൻറ്റിംഗ് വർക്കിന് ആവശ്യമായ ഫോട്ടോഷോപ്പ്, പേജ് മേക്കർ, ഇല്ലുസ്ട്രേറ്റർ, കോറൽ ഡ്രോ, ഈ സോഫ്റ്റ്വെയറിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡി ടി പി കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം എല്ലാത്തിൻ്റെ ബേസിക് പോർഷൻ മുതൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നേ വൺ വീക്കിൽ ഒരു നാല് ക്ലാസ്സുകൾ നമ്മൾ തിയറി പോർഷൻ പഠിപ്പിക്കും, എന്നിട്ട് രണ്ട് ക്ലാസ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അതിനെ അസിസ്റ്റ് ചെയ്ത് ദെൻ അടുത്ത പോർഷനിലേക്ക് കംപ്ലീറ്റ് ആയാൽ പക്ക എന്ന് തോന്നിയാൽ മാത്രം അടുത്ത പോർഷനിലേക്ക് പോയി അങ്ങനെ ഡി ടി പി എന്നുള്ള സെക്ഷൻ പോകും. അപ്പോൾ അതിലെല്ലാം വരുന്നുണ്ടോ വീഡിയോ വേണം, വെഡിങ് ആൽബം ഡിസൈനിങ്, അതുപോലെ മൾട്ടി വിസിറ്റിംഗ് കാർഡുകൾ, അതുപോലെ വെഡിങ് കാർഡുകൾ, നോട്ടീസ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ അഡീഷണൽ ആയിട്ട് ഫോട്ടോ എഡിറ്റിങ്, റീടച്ചിങ്, ഫോട്ടോ പഴയ ഫോട്ടോ റീടച്ച് ചെയ്യാനുണ്ട് കൂടെ. പിന്നെ നമ്മൾ അടുത്ത എയിം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വെബ് ഡിസൈനിങ് ആണ്. അപ്പോൾ അത് ഏറ്റവും ലെവൽ നമുക്കറിയാം, ഫ്ലോർ ലെവൽ നമുക്കറിയാം, എച്ച് ടി എം എൽ ആണ് ഏറ്റവും ബേസ് ആയിട്ട് പറയുന്നത്. എച്ച് ടി എം എൽ കഴിയുന്നു, ദെൻ ജെ എസ് പി, ജെ എസ് പിയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മിക്ക എം സി എം സി എം എസ് സി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികളുടെ എല്ലാം പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ തൊടുപുഴയിലൊക്കെയാണ് ഇവിടുത്തെ അടുത്തുള്ള ഫേമസ് ആയിട്ടുള്ള കോളേജിലെ കുട്ടികളുടെയൊക്കെ പ്രൊജക്റ്റ് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോഴും ഓൾറെഡി ചെയ്യുന്നുണ്ട്.
അപ്പം അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ ഇവരുടെ കുട്ടികളെ പ്രിപ്പയർ ആക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യാനും അതിനുള്ള ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡിസൈൻ ചെയ്യാനായിട്ടും, പിന്നെ ഒറാക്കൾ. അപ്പം ഈ വെബ് ഡിസൈനിങ്ങിൽ വരുമ്പോൾ നമ്മൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ബാക്ക് എൻഡിന് വേണ്ടിയിട്ട് SQL, ഒറാക്കളോ MySQL ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ HTML, JSP, PHP അതുപോലെ അജാക്സ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അവിടെ ഒരു വെബ് സീൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെബ് ഡെവലപ്മെൻറ്റ് പാക്കേജ് മൊത്തം അതിന് വേണ്ടിയിട്ട് എല്ലാ സോഫ്റ്റ്വെയറുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പിന്നെയുള്ളതാണ് നമ്മളത് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ്. ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും പഠിക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ C, C++, ജാവ, SQL, ഒറാക്കൾ ഈ നാല് ലാംഗ്വേജാണ് നമ്മൾ എയിം ചെയ്യുന്നത്. പിന്നെ വിഷ്വൽ ബേസിക്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എയിം ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാമിങ് നമ്മളിപ്പോൾ പഠിക്കണതല്ലാണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഓൾറെഡി അവർക്ക് അറിയായിരിക്കും, അവരിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് പഠിക്കണ പോർഷൻ വേണ്ട, അവർക്ക് ഈ മെയിനായിട്ടുള്ള പ്രോജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രോജക്റ്റിൽ എങ്ങനെയാണ് ആദ്യമേ ബേസിക് പ്രോജക്റ്റ് ഉണ്ടാക്കണം, എങ്ങനെയാണ് അതിലൊരു ഡാറ്റ ബേസിലോട്ട് റൈറ്റ് ചെയ്യുന്നത്, എങ്ങനെ റീഡ് ചെയ്യുന്നത്, എങ്ങനെ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെ അതിനെ തമ്മിലായി നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കുന്നത്, എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്, എങ്ങനെ ഒരു ഫ്രെയിമിൽ നിന്ന് മറ്റൊരു ഫ്രെയിമിലേക്ക് പോകുന്നത്, എങ്ങനെ ലാസ്റ്റ് ഒരു ജാവ പ്രോജക്റ്റാണ് ഇപ്പോൾ ജാർ ഫയലാക്കി തന്നെ എക്സിക്യൂട്ടബിൾ ഫയലാക്കി റൺ ചെയ്യുന്ന പോർഷൻ വരെയുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ JSP ആയിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ PHP വെച്ചിട്ടോ JSP വെച്ചിട്ടോ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടികളുണ്ട്. അവർക്ക് നമ്മൾ ഒരു വെബ്സൈറ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് പ്രൊജക്റ്റിനെ നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്ക കുട്ടികളും പുറത്തൊക്കെ പോയിട്ടായിരിക്കും പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഏതെങ്കിലും പ്രൊജക്ട് സെൻറ്ററിൽ പോയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മളതിപ്പം ഓൺലൈനിലൊരു ഇതായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സാഹചര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ആക്കി. ഇപ്പോൾ ഞാനിവിടെ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞു കൊടുക്കും, എൻ്റെ ഡെവലപ്പർ വേണ്ട കോഡുകൾ നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും, ആ കോഡുകൾ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്ത് കൊടുക്കും, സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കും, പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിന്നെ പോർഷനുകൾ നിന്നെ കട്ട് ചെയ്ത് കോപ്പി ചെയ്ത് പിന്നെ കോഡുകൾ ഇടുന്നവർക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഫോട്ടോഷോപ്പ് കൂടെ പഠിക്കണം കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷോപ്പ് നമ്മൾ ആ കൂടെ എടുത്ത് കൊടുക്കും, ഒരു ഫോട്ടോ വെബ്സൈറ്റിലേക്ക് ഇടങ്ങിയ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ പഠിപ്പിക്കും. പിന്നെ ലാസ്റ്റ് പറഞ്ഞാൽ ആർക്കിടെക്ചറലായിട്ടുള്ള ഓട്ടോക്കാട് എന്നുള്ള കോഴ്സ്. ഓട്ടോക്കാടിൽ രണ്ട് സെക്ഷൻ ഉണ്ടാവും, നമുക്കറിയാം 2D ഉണ്ടാവും, 3D ഉണ്ടാവും, ഇത് രണ്ടും നമ്മൾ എടുക്കുന്നുണ്ടാവും. 2D ഫുൾ പോർഷൻ നമ്മളെടുക്കും. അപ്പോൾ ആദ്യമേ ഓട്ടോക്കാടിൻ്റെ ബേസിക് ഡ്രോയിങ് ചെയ്യാനായിട്ടുള്ള ലൈൻ ടൂള്, ലൈൻ ടൂൾ നല്ല നാല് രീതിയിൽ വരയ്ക്കാം. നമുക്കറിയാം ബേസിക് ചുമ്മാ സിമ്പിളായിട്ട് വരയ്ക്കാം, നമ്മൾ ഷോർട്ട് കട്ട് വെച്ച് വരയ്ക്കാം, ഓക്കെ. അതുപോലെ നമുക്ക് ഓൾറെഡി പ്രീവിയസ് പോർഷൻ സ്പേസ് ബാർ കൊടുത്ത് പ്രിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും ബേസ് മുതൽ നമ്മൾ പഠിപ്പിച്ച്, ടൂള് മുതൽ പഠിപ്പിച്ച് 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 ലാസ്റ്റ് ഒരു ഫൈനൽ ഡ്രോയിങ് ചെയ്ത് 2D കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ മെഷർമെൻറ്റ് എല്ലാം എടുത്ത് വെച്ച് വരച്ച് എക്സ്പോർട്ട് ചെയ്തെടുക്കുന്നവരെ പഠിപ്പിക്കും. ദെൻ അതിൻ്റെ ആ ഡ്രോയിങ് വെച്ച് തന്നെ അതിൻ്റെ 3D പോർഷൻ നമ്മൾ പഠിപ്പിക്കും. ഇപ്പോൾ സാധാരണ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കാണുന്ന പോലെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്ത് രണ്ട് സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നമ്മളെങ്ങനെ പഠിപ്പിക്കും പറഞ്ഞു കൊടുക്കും, അതുപോലെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ഈ വർത്തമാനം പറയുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. വലിയ ക്ലാസ്സായിട്ടൊന്നും എനിക്ക് എടുക്കാൻ അറിയില്ലാട്ടോ, നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർ പറയും പോലെ പറഞ്ഞു കൊടുത്തുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് വിചാരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമേ നമുക്കറിയാം ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു, അപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ചെയ്യുന്നു, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കാണിച്ചു തരുന്നു. എടുത്തു കഴിയുമ്പോൾ വരുന്ന ഓപ്പണിംഗ് സ്ക്രീനിൽ ഒരു സൈഡിൽ ടൂൾ ബാർ ഉണ്ടാവും, ഒരു സൈഡിൽ ലെയർ മെനു ഉണ്ടാവും, മുകളിൽ ഓപ്ഷൻ ബാർ ഉണ്ടാവും. ഇതെല്ലാവരും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. പക്ഷേ ഞാനിതെല്ലാം ക്ലോസ് ചെയ്യുന്നു, നമ്മളിതെല്ലാം വരുന്ന ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് എടുക്കുന്നത് എവിടെ നിന്ന്? അപ്പോൾ വിൻഡോ മെനു, നമുക്കറിയാം ഫോട്ടോഷോപ്പിൽ പല മെനുസ് ഉണ്ട്, അതിൽ ഏറ്റവും ലാസ്റ്റുള്ള വിൻഡോ മെനു. ആ വിൻഡോ മെനുവിലാണ് ഫോട്ടോഷോപ്പിൽ എന്ത് കാര്യം ഓപ്പൺ ചെയ്യുന്നതിലും ഓൺ ചെയ്യുന്നതിലും നമുക്ക് വിൻഡോ മെനു പോയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിൻഡോ മെനു പോകുന്നു, ഇപ്പോൾ ലെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ലെയർ വരുന്നു, ഒരു സൈഡിൽ പിന്നെ ടൂൾസ് ഓൺ ചെയ്യുമ്പോൾ ടൂൾ ബോക്സിൽ ടൂൾ വരുന്നു. എനിക്കത് ഓഫ് ചെയ്യണമെങ്കിൽ അതേപടി തന്നെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലോസ് ബട്ടണിൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതുപോലെ ഓരോ ടൂളിനും ഓപ്ഷൻസ് മാറി മാറി വരും. അപ്പോൾ അതിനെ എടുത്തിട്ട് നമ്മൾ ഓരോ സൈഡിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ആ മൂവ് ചെയ്യുന്ന നമുക്ക് ക്ലോസ് ചെയ്യുന്നതും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചതാണ്. നമ്മൾ ആ ഇൻ്റർഫേസ് വർക്കിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കിയെടുക്കുന്നു. അതിന് നമുക്ക് വർക്ക് ഇൻ്റർഫേസ് നമുക്ക് സേവ് ചെയ്യാം, പിന്നീട് അതിനെ നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഏറ്റവും ബേസായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വർക്ക് ഇൻ്റർഫേസ് ഓക്കെ ആക്കുക എന്നുള്ളതാണ്. ആ വർക്ക് ഇൻ്റർഫേസ് ഓക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിയും. അപ്പോൾ ലെയർ മെനു ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും F7 ആണ് അതിൻ്റെ ഷോർട്ട്കട്ട്. അപ്പോൾ F7 വെച്ചിട്ട് ചെയ്യാം, മെനു ബാറിൽ പോയിട്ട് ഐ മീൻ വിൻഡോ മെനു പോയിട്ട് ലെയർ മെനു ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നമുക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ഇൻ്റർഫേസ് സെറ്റ് ചെയ്യാം. അവിടെ തന്നെ അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ പഠിക്കാം. പിന്നീട് നമ്മളിപ്പോൾ ഒരു ടൂൾ എടുക്കുക, ബ്രഷ് ടൂൾ എടുക്കുകയെന്ന് വെക്കുക. ബ്രഷ് ടൂൾ എടുക്കുന്നു ബ്രഷിൻ്റെ സൈസ് കൂട്ടാനായിട്ട്, അതുപോലെ ബ്രഷിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്യാൻ, ഏത് കളർ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാനായിട്ട്, അതിൻ്റെ ഇഞ്ചസിൽ സെൻറ്റിമീറ്ററിൽ അതിൻ്റെ വിഡ്ത് ആൻഡ് ഹൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്, ന്യൂ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അന്ന് കൊടുക്കാനായിട്ട്, അതുപോലെ RGB കളർ മോഡ്, CMYK കളർ മോഡ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ, അതൊക്കെ പോർഷനായിട്ട് ഇച്ചിരി മാറ്റം പറ്റിയിട്ട് ഇച്ചിരി തിയറിറ്റിയും കൂടെ അവിടെ വരും ഇങ്ങോട്ട്. അപ്പോൾ ഇതുപോലെ ബേസായിട്ടാണ് നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ് പോകുക. നമുക്ക് പ്രോഗ്രാമിംഗ് ആണെന്ന് വിചാരിക്കാം. പ്രോഗ്രാമിംഗ് ആകുമ്പോൾ നമുക്കറിയാം C, C++, Java.
അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം അത് അത് അവിടെ മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങണം. ഇതിൻ്റെ മൂന്ന് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പം സി എന്നൊക്കെ പറഞ്ഞാൽ പഴയ ലാംഗ്വേജ്, പക്ഷേ ഇപ്പോഴും അതിന് യൂസ് ഉണ്ട്. അത് എവിടെയൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സി എന്ന് പറയുമ്പോൾ അത് എവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെയൊന്നുമില്ല. സി പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. ഇപ്പോൾ പ്ലസ് ടു കുട്ടികൾ മുതൽ നമ്മൾക്കിപ്പം പഠിക്കാനുണ്ട്, സി പ്രോഗ്രാം പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിൽ കമൻസ് ചെയ്യുന്നത് സിംഗിൾ ലൈൻ കമൻ്റ് ഉണ്ട്, മൾട്ടി ലൈൻ കമൻ്റ് ഉണ്ട്. സിംഗിൾ ലൈൻ കമൻ്റ് ആണെങ്കിൽ രണ്ട് സ്ലാഷ് ഇടുന്നു, മൾട്ടി ലൈൻ കമൻ്റ് സ്ലാഷ് ഇട്ടിട്ട് സ്റ്റാർ ഇട്ട് എഴുതുന്നു. ദെൻ നമ്മൾ വോയിഡ് മെയിൻ മുതൽ എഴുതുകയാണ്. ഇപ്പോൾ വോയിഡ് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. പക്ഷേ എല്ലാ പ്രോഗ്രാമിലും ഒരു വോയിഡ് മെയിൻ ഫംഗ്ഷൻ നമുക്ക് വേണം, കാരണം വോയിഡ് മെയിൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിലാണ് ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. അതിന് കാരണമൊക്കെ പറയട്ടെ, പഠിക്കുന്നുണ്ടാവും നമ്മൾ. ഇപ്പോൾ ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൽ നമ്മൾ ഡേറ്റ ടൈപ്പുള്ള ഡേറ്റയെ തരംതിരിക്കുന്നു. ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണോ അതിനെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അത് നാല് തരത്തിലുണ്ടാവും നമുക്കറിയാം. ഇൻഡിജർ ആയിട്ടുള്ളതുണ്ട്, നമ്പർ ടൈപ്പിലുള്ള പോയിൻ്റ് ഉള്ളതും പോയിൻ്റ് ഇല്ലാത്തതുണ്ട്. അതിന് തന്നെ രണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഡിജർ, ഫ്ലോട്ട്, ഡബിൾ, പിന്നെ ക്യാരക്ടർ ആയിട്ടുള്ളതിന് ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്. അപ്പോൾ ഇങ്ങനെ ആ ഡേറ്റ ടൈപ്പുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. പിന്നെ അതിന് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിൻ്റ് എഫ്, സ്കാൻ എഫ് ഫംഗ്ഷൻ യൂസർ ചെയ്യുന്ന ഡേറ്റ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അത്രയും ബേസ് ലെവലിൽ നിന്ന് പഠിപ്പിച്ച് ഫംഗ്ഷൻ, പിന്നെ അറേസ്, ക്ലാസ്, സ്ട്രക്ചർ, പോയിൻറ്റേഴ്സ്, ടെംപ്ലേറ്റ്സ്, അതുപോലെ ഫയൽ റീഡിങ്, ഫയൽ റൈറ്റിംഗ്, അങ്ങനെ അതിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. ഇപ്പോൾ ജാവയിലാണെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും പോകുന്നുണ്ട് ഇൻ്റർഫേസ്, ആബ്സ്ട്രാക്ട്സ്, അതുപോലെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതുപോലെ AWT പാക്കേജുകൾ, സ്വിംഗ് പാക്കേജ്. അപ്പോൾ അങ്ങനെ ആ ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം ഡാറ്റാ ബേസ് കണക്റ്റിവിറ്റി വരെ. അപ്പോൾ അതിലിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യാനാണെങ്കിൽ പ്രൊജക്റ്റ് ലെവൽ വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരു സോഫ്റ്റ്വെയർ, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ചെറിയൊരു ഷോപ്പിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്വെയർ ചെയ്യാനാണെങ്കിൽ അത് ചെയ്ത് അതിൻ്റെ ജാർഫയിൽ ഉണ്ടാക്കുന്ന പോർഷൻ വരെ നമ്മൾ പഠിപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് അതിലെയിം ചെയ്ത് അത് മാത്രം പഠിപ്പിച്ച് അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എൻബിൾ ചെയ്തിട്ട് ഓൾ സെറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ശരി എന്നാൽ.